അരലക്ഷത്തോളം വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ. കേരളത്തിൽ നിന്നുള്ള നായപിടുത്തക്കാർക്ക് അടക്കം പരിശീലനം. തെരുവുനായ വന്ധ്യംകരണത്തിൽ കേരളം പിന്നോക്കം നിൽക്കുമ്പോൾ മാതൃകയായ മറ്റൊരു പ്രദേശത്തെ പരിചയപ്പെടാം. വ്യാപാരികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള മൂന്ന് പൂർണ്ണ സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, സേവന സന്നദ്ധരായ ഡോക്ടർമാർ, തമിഴ്നാട് കുനൂരിലെ വേൾഡ് വൈഡ് വെറ്റിനറി സർവീസ്, ഇതിനോടകം വന്ധ്യംകരിച്ചത് 600,000 തെരുവ് നായ്ക്കളെ. നീലഗിരി മേഖലയെ പേവിഷബാധയിൽ നിന്ന് രക്ഷിച്ചെടുത്തതിൽ WVSന്റെ പങ്കു വലുതാണ്. നായ്ക്കളുടെ വന്ധ്യംകരണം ഏറ്റവും ശാസ്ത്രീയമായി നടപ്പാക്കുന്നത് ഇവിടെയാണ്. സർജറിക്ക് മുൻപ് ഭാരം പരിശോധിക്കും, ശേഷം ജനറൽ അനസ്തേഷ്യ. വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ രണ്ടുപേരുടെ സേവനം ഒരു ഓപ്പറേഷൻ ടേബിളിൽ ഉണ്ടാകും. ആൺപട്ടികൾക്കും പെൺപട്ടികൾക്കും രണ്ടു തരം സർജറിയാണ്. ഐഡിയലി ദ സർജിക്കൽ ടൈം വിൽ ടേക്ക് സംവെയർ ബിറ്റ്വീൻ 30 മിനിറ്റ്സ് ടു 1 hour 15 minutes. സോ ദ ഡോഗ്സ് വിൽ ബി അണ്ടർ ജനറൽ അനസ്തേഷ്യ. കേരളത്തിൽ നിന്നുള്ള നായപിടുത്തക്കാർക്കായി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്നതും WVSലെ പരിശീലനമാണ്. കുടുംബശ്രീ പ്രവർത്തകർക്ക് പുറമെ കോഴ്സ് പൂർത്തിയാക്കിയ വെറ്റിനറി ഡോക്ടർമാരും ഇവിടെയാണ് എത്തുന്നത്. ഇവിടുത്തെ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കില്ല് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെയും സഹായിക്കും. അതുപോലെ തന്നെ നായ്ക്കളിൽ നമ്മുടെ നാടുകളിലൊക്കെ കൂടി വരുന്ന പേപ്പട്ടി ശല്യം കുറയ്ക്കാനായിട്ടും ഇതുപോലത്തെ വന്ധ്യകരണ ശസ്ത്രക്രിയകൾ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് വേൾഡ് വൈഡ് വെറ്റിനറി സർവീസിലെ പരിശീലനം. ഓരോ ബാച്ചിലും 12 പേരാണ് ട്രെയിനിങ്ങിനായിട്ട് വരുന്നത്. കേരളത്തിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഉണ്ടാവും. അതുകൂടാതെ കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഡോഗ് കാച്ചിങ് ട്രെയിനിങ്ങിനായിട്ട് വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. വന്ധ്യംകരണത്തിന് ശേഷം നായ്ക്കളെ ഒരാഴ്ച ഇവിടെ പരിപാലിക്കും. ശേഷം എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ തുറന്നുവിടും. കേരളത്തിലെ ABC പദ്ധതികൾ കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് 2010 മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ WVS പേവിഷ നിർമ്മാർജ്ജനത്തിൽ തങ്ങളുടെ പേരടയാളപ്പെടുത്തുന്നത്. നായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുക എന്നതാണ് തെരുവുനായ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക പ്രതിവിധി. അതിന് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഉതകുമെന്ന് കരുതാം. കുനൂരിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനും സൂരജിനുമൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.